എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ അക്വാപോണിക്സിലെ അവസാനത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്രാവശ്യം വെച്ചിട്ടുള്ള പടവലം, വെണ്ട, വഴുതന, ചൊരക്ക, പാവൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് വിളവെടുത്ത് ഒരുപാട് കിട്ടിയിരുന്നു. അതിൻ്റെയൊക്കെ വിളവെടുപ്പ് ഇത് അവസാനത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് ചെടികളൊക്കെ ഇതിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. ഇനി ഈ ബെഡുകളൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. ഈ ഗ്രോ ബെഡുകൾ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം എങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റം എങ്ങനെയാണല്ലോ, താഴെക്കൂടെ കയറി ഇറങ്ങുന്ന ഒരു സംവിധാനം ആയതുകൊണ്ട് ഇതിൻ്റെ ക്ലീനിങ് പരിപാടി എങ്ങനെയാണെന്നുള്ളതാണ് പലരുടെയും ചോദ്യം. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് ക്ലീൻ ചെയ്തിട്ട് പുതിയ തൈകൾ നടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണമായിട്ട് മുന്നായിട്ട് നമ്മൾ മോട്ടർ ഓഫ് ചെയ്യാം. മോട്ടർ ഓഫ് ചെയ്തതിന് ശേഷം ആ സൈഫൺ വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് സൈഫണൊക്കെ ഒന്ന് മേലേക്ക് പൊക്കി വെക്കണം. ഈ മോട്ടറിൽ നിന്നും കണക്ഷൻ വേർപ്പെടുത്താം. ഇതാണ് സമ്മേഴ്സൽ പമ്പ്. ഇതിൽ നിന്നും വേർപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ വെള്ളം വറ്റിയതിന് ശേഷം ഒന്ന് പൊക്കി വെക്കണം. ഈ സൈഫൺ രണ്ടും പൊക്കി വെക്കണം, അതുപോലെ ഈ മോട്ടറിലെ കണക്ഷൻ പൊക്കി വെക്കണം. ബെഡ് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിലെ അവശിഷ്ടങ്ങളൊന്നും ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ പൊക്കി വെക്കുക, ഇത് കണ്ടില്ലേ. അതേപോലെ ഈ സൈഫണൊന്ന് പൊക്കി വെക്കുക. ഇതൊന്നും ഒട്ടിക്കാതിരിക്കണം, ഒട്ടിക്കരുത്, ഒന്നും ഒട്ടിക്കരുത്. 10 വർഷമായിട്ട് ഒട്ടിക്കാതെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ഒട്ടിക്കാതെ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സാധനം ഒട്ടിക്കരുത്, നമുക്ക് എപ്പോഴും ഇതേപോലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ഈ സൈഫൺ കൂടി പൊക്കി വെക്കുക. അപ്പോൾ രണ്ട് സൈഫണും മോട്ടറിലേക്കുള്ള കണക്ഷനും പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡിൽ, ഈ ഫിഷ് ടാങ്കിലേക്ക് ഇനി ബെഡ് കഴുകുമ്പോൾ അവശിഷ്ടങ്ങളൊന്നും പോകില്ല. അതിനുവേണ്ടി നമുക്കൊരു ഔട്ടുണ്ട്, ഔട്ടിലൂടെയാണ് കളയേണ്ടത്. ഇതിലൂടെയാണ് വെള്ളം ഈ ഗ്രോ ബെഡ് കഴുകുമ്പോൾ ഔട്ട് കൊടുക്കുന്നത്. ഈ ഒരു എൻഡ് ഗ്യാപ്പ് എടുത്തിട്ട് ഈ ഒരു പൈപ്പ് ഇതുപോലെ കൊടുക്കുക, ഔട്ട് കൊടുക്കാം. ഇനി ബെഡ് കഴുകുമ്പോൾ ഇതിലൂടെയാണ് പുറത്തേക്ക് വെള്ളം പോകേണ്ടത്. നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ നിന്നുള്ള ഒരു കണക്ഷൻ താഴേക്ക് വന്നിട്ടുണ്ട്. അതിലേക്കാണ് പൈപ്പ് കൊടുത്തിട്ട് ഒരു ഓസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കഴുകാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പൈപ്പ് തുറന്ന് ഇതേപോലെ ശക്തമായിട്ട് വെള്ളം ഇതിലേക്ക് ശക്തമായിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിനനുസരിച്ച് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നതല്ലാണ്. അപ്പോൾ ഇതിലത്തുള്ള അവശിഷ്ടങ്ങളൊക്കെ ഇതേപോലെ നല്ല ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് താഴെ അടിഞ്ഞു കൂടിയിട്ടുള്ള എല്ലാ വേസ്റ്റും അണ്ട് പൊക്കോളും. അപ്പോൾ അതാണ് നമ്മൾ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും ഇതേപോലെ നല്ല എല്ലാ ബെഡും ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ പുറത്തേക്ക് കളയാൻ പറ്റും. മോട്ടറിലുള്ള വേസ്റ്റൊക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ മോട്ടർ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മോട്ടറിൽ നിന്ന് ഇത് ഒക്കെ മാറ്റി എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇതൊക്കെ എല്ലാവരും. ഇതേപോലെയാണ് മോട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. ഇത് എത്ര വർഷമായിട്ടുള്ള പമ്പാണെന്ന് അറിയില്ല, 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നൊരു പമ്പാണിത്. ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുണ്ട്, ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഉണ്ട് അഴിച്ചെടുക്കാം, കണ്ടില്ല. ഇതൊക്കെ ഇതേപോലെ അഴിച്ചെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം. അത് എപ്പോഴും വേണ്ട, നമ്മൾ ഈ ബാക്ക് റിട്ടേൺ വരുന്നത് ഈ പൈപ്പിലൂടെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. മോട്ടർ ഇതുപോലെ ബെഡ് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലാതെയുള്ള ക്ലീനിങ് ആവശ്യമില്ല, അതുകൊണ്ട് ഈ പമ്പിൽ വേസ്റ്റൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇതുപോലെയാണ്, തുറന്നതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ വാഷർ ആദ്യം കറക്റ്റായിട്ട് വെക്കുക.
കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗാർഡ് ഇങ്ങനെ സൈഡിലേക്ക് അമർത്തി തന്നിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ ഫിറ്റിങ്സ് ഓക്കെ ആയി. ഇനി ഇത് നമുക്ക് കണക്ട് ചെയ്യാം. സൈഫോണൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ബെഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ മോട്ടർ കണക്ട് ചെയ്തിട്ട് സൈഫൺ പഴയ പോലെ വെക്കുക. അപ്പോൾ ഒട്ടിക്കാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. സൈഫൺ ഇതൊക്കെ കയറ്റി ഇറക്കാനൊക്കെ അതിൻ്റെ ലെവല് കറക്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതുപോലെ വെച്ചെടുത്തിട്ട് മോട്ടർ ഓൺ ചെയ്യാം. എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തൈകൾ വെക്കാം. ഈ തക്കാളി തൈകളാണ്, ആപ്പിൾ തക്കാളി തൈകളാണ്. ഈ ചരിച്ചോറ് ഇതുപോലെ ഒന്ന് വേർതിരിച്ചിട്ട് ഈ രണ്ട് തൈകളായിട്ട് വെക്കാം. ഒരു ബെഡിൽ മൂന്ന് തൈകൾ വരെ വെക്കാവുന്നതാണ്. ഇതേപോലെ ബെഡിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം കല്ലുകളെല്ലാം നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് അതിൻ്റെ സോളിഡ് പാർട്സൊക്കെ പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ തൈകൾ വെച്ചിട്ടുണ്ട്. തക്കാളി തൈകളാണ് വെച്ചിട്ടുള്ളത്. അതിനൊരു തക്കാളി തൈകൾക്ക് പടർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നതല്ല. സ്റ്റാൻഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ അതിൽ തൂങ്ങിക്കിടന്നിട്ട് തക്കാളി ഇങ്ങനെ കൊലകലായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതേപോലെ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യത്തെ ചിലവ് മാത്രമാണ് ഇതിനൊക്കെ വരുന്നത്, പിന്നെ അതിങ്ങനെ ആയിക്കോളും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ഗ്രോ ബെഡുകളിലൊക്കെ സെറ്റ് കഴുകാറ് ഞങ്ങൾ. ഇത് വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് കഴുകാറ്. എപ്പോഴും രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ മൊത്തം ഒന്ന് ചെരിഞ്ഞ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇടും. അതെപ്പോഴെങ്കിലുമൊക്കെ മതി, സൗകര്യമുള്ള സമയത്ത്. എപ്പോഴും ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലീൻ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. ഈ രീതിയിൽ ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ക്ലോഗാവുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബെഡ് അല്ലെ പ്രശ്നങ്ങളോ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മത്സ്യങ്ങളെയും പച്ചക്കറിയും ഉണ്ടാക്കാം ഇതിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞാണ്, ഇപ്പോൾ ഒരുപാട് വിളവ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ തക്കാളി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ തക്കാളികളൊക്കെ പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ ചെയ്യാനും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.